ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ഇഞ്ചിക്കറിയാണ്. 100 കറിക്ക് സമമായ ഒരു കറി. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇഞ്ചി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന 1 കിലോ ഇഞ്ചി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചിയുടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 1.5 തേങ്ങ ഇനി വറുത്തെടുക്കാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1.5 തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അല്പം വറ്റില മുളക് പൊടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചി വറുത്ത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ അരപ്പും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിക്കറി തയ്യാറാക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ തേങ്ങ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/2 മുറി സവാള ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരക പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായ പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാ വറുത്തരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊഴിച്ച് ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വാളംപുളി ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് അല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടേബിൾ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അല്പം വറ്റിലമുളകും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ കിടിലൻ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി വീട്ടിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.